നിരവധി മാസ് ഡയലോഗുകൾ കൊണ്ട് മലയാള സിനിമ ഏറെ സമ്പന്നമാണ്. മലയാള സിനിമയിലെ ഏറെ പ്രശസ്തമായ 5 സിനിമ ഡയലോഗുകളുടെ വിശേഷങ്ങളാണ് ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. നോട്ട് ഔട്ട് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. അക്ഷരങ്ങൾ അച്ചടിച്ചു കൂട്ടിയ പുസ്തകത്താളിൽ നിന്നും നീ പഠിച്ച ഇന്ത്യ അല്ല അനുഭവങ്ങളുടെ ഇന്ത്യ, കോടിക്കണക്കായ പട്ടിണിക്കാരുടെയും നിരക്ഷരരുടെയും ഇന്ത്യ, കൂട്ടിക്കൊടുപ്പുകാരുടെയും വേഷങ്ങളുടെയും. ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ IASകാരായ സിവിൽ സർവീസുകാർ കണ്ട ഒരു മലയാള സിനിമയായിരിക്കും ദ കിങ്. ഈ സിനിമയിൽ സർവശ്രീ മമ്മൂട്ടി നടത്തിയ വളരെ പ്രശസ്തമായ ഒരു ഡയലോഗാണിത്. പ്രമുഖ തിരക്കഥാകൃത്ത് രഞ്ജി പണിക്കരുടെ തൂലികയിൽ പിറന്ന ഈ ഡയലോഗ് ഡെലിവറി കൊണ്ട് ഒരു വടക്കൻ വീരഗാഥയ്ക്ക് ശേഷം മമ്മൂട്ടിയെ ഏറെ പ്രശസ്തനാക്കിയ സിനിമ കൂടിയായിരുന്നു ദ കിങ്. അമ്പലപ്പറമ്പുകളിൽ മമ്മൂട്ടിയെ അനശ്വരമാക്കുന്ന പല മിമിക്രി കലാകാരന്മാരും ഏറ്റവും കൂടുതൽ കടമെടുത്ത ഡയലോഗാണിത്. മാസ് ഡയലോഗുകളുടെ ഘോഷയാത്ര കൊണ്ട് മമ്മൂട്ടി എന്ന മഹാനടൻ തകർത്താടിയ നിരവധി ഡയലോഗുകൾ ഉൾപ്പെട്ടതായിരുന്നു ദ കിങ് എന്ന സിനിമ. നേരാ തിരുമിനി, ഈ പച്ചൻ പള്ളു കൊടുത്ത് പോയിട്ടില്ല. മരം വെട്ടുകാരനായിരുന്നു എൻ്റെ അപ്പൻ. കൺമുമ്പി വെച്ച എൻ്റെ അമ്മച്ചയെ കയറി പിടിച്ച റേഞ്ചർ സാഹിബിനെ ഒറ്റ വെട്ടിന് രണ്ട് തുണ്ടാക്കിയിട്ട് എൻ്റെ അപ്പൻ ജയിലിൽ കയറുമ്പോൾ എനിക്ക്. മലയാള സിനിമയിൽ അഭിനയം കൊണ്ട് സിനിമാ പ്രേക്ഷകർക്ക് ഒരു സ്ട്രെയിറ്റ് ഫോർവേഡ് നടനായിരുന്ന യശശരീരനായ സോമൻ ലേലം എന്ന സിനിമയിൽ നടത്തിയ ഡയലോഗാണിത്. ലേലം എന്ന സിനിമയിൽ നായകൻ സുരേഷ് ഗോപിയാണെങ്കിലും ലേലം എന്ന സിനിമാ പേര് കേൾക്കുമ്പോൾ പ്രേക്ഷകർക്ക് മനസ്സിൽ വരുന്ന രൂപം ഇൻ്റർവൽ വരെ മാത്രം സിനിമയിലുള്ള സോമൻ്റേതാണ്. അതിന് കാരണം സിനിമയിലെ സോമൻ്റെ ഈ ഒരൊറ്റ ഡയലോഗിൻ്റെ തിളക്കം മാത്രമാണ്. 400-ലധികം സിനിമകളിൽ സോമൻ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും അദ്ദേഹം ഏറെ തിളങ്ങിയ ചിത്രം ലേലം എന്ന സിനിമയാണ്. അതിന് കാരണം സിനിമയിലെ അദ്ദേഹത്തിൻ്റെ ഈ ഒരൊറ്റ ഡയലോഗാണ്. കാലം അദ്ദേഹത്തിന് വേണ്ടി കാത്തുവച്ച സിനിമയായിരുന്നു ലേലം എന്ന സിനിമ എന്ന് നമുക്ക് തോന്നിപ്പോകും. കാരണം അദ്ദേഹത്തെ ഏറെ പ്രശസ്തനാക്കിയ ഈ സിനിമയോടു കൂടി അദ്ദേഹം നമ്മളെ വിട്ടുപിരിഞ്ഞു. മോഹൻ തോമസിന്റെ ഉച്ചിഷ്ടവും അമേദ്യവും കൂട്ടിക്കൊഴച്ച് 4 നേരം മൃഷ്ടാനം വെട്ടിപിടുങ്ങി ഏമ്പക്കവും ഇട്ട ആസനത്തിൽ വാലും ചുരുട്ടി വെച്ച് അവന്റെ കാൽ ചുവട്ടിൽ കിടക്കുന്ന തന്നെയും ഇയാളെയും പോലുള്ള പരമ നാറികൾക്ക് ആ പേര് ചേരൂ. എനിക്ക് ചേരില്ല. ഓർത്തോ, ഐ എം ഭരത് ചന്ദ്രൻ. ആക്ഷൻ ചിത്രങ്ങൾ കൊണ്ട് തിയേറ്ററുകളെ പൂരപ്പുറമ്പാക്കുന്ന പ്രശസ്ത സംവിധായകൻ ഷാജി കൈലാസ് 1994 സംവിധാനം ചെയ്ത കമ്മീഷണർ എന്ന ത്രില്ലർ ചിത്രത്തിലെ ഒരു ഡയലോഗാണിത്. ഡയലോഗ് ഡെലിവറി കൊണ്ട് വില്ലന്മാരെ നിലംപരിശാക്കുന്ന ദേ പോയി ദാ വരുന്ന സാക്ഷാൽ സുരേഷ് ഗോപിയുടെ ഈ ഡയലോഗിൽ രക്തം തിളയ്ക്കാത്ത മലയാളികൾ ഇല്ല എന്ന് പറയാം. വെറും 19 സെക്കൻഡുകൾ മാത്രം ദൈർഘ്യമുള്ള കമ്മീഷണറിലെ ഈ ഒരൊറ്റ ഡയലോഗ് കേൾക്കാൻ വേണ്ടി മാത്രം ഈ സിനിമ കാണാൻ തിയേറ്ററുകളിലേക്ക് ഇരച്ചു കയറിയത് യുവാക്കൾ മാത്രമായിരുന്നില്ല, സ്ത്രീഗണങ്ങളും ഉണ്ടായിരുന്നു. അങ്ങ് പാലയിലും പിന്നെ നിന്റെ പൂഞ്ഞാറ്റിലും പിന്നെ അങ്ങ് കാഞ്ഞിരപ്പള്ളിയിലും ഒക്കെ നല്ല ഫങ് 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 എന്ന് വെടിപ്പായിട്ട് വെടിവെക്കാൻ അറിയുന്ന ഒരുപാട് ആണുങ്ങളെ കണ്ടിട്ടുണ്ട് സഖി. നല്ല കള്ളരിക്കുന്ന മീശയും നല്ല പിണ്ടിക്കുരിശ് മാലയും. ബിഗ് സ്ക്രീനിൽ പരാജയപ്പെടുകയും പിന്നീട് മിനി സ്ക്രീനിൽ തരംഗമാകുകയും ചെയ്ത ആക്ഷൻ ത്രില്ലർ ചിത്രമായ പ്രജയിലെ മോഹൻലാലിൻ്റെ ഏറെ പ്രശസ്തമായ ഒരു ഡയലോഗാണിത്. ഡയലോഗ് ഡെലിവറി കൊണ്ട് മോഹൻലാലിനോടൊപ്പം NF വർഗീസിനെയും ഷമ്മി തിലകിനെയും ഏറെ പ്രശസ്തരാക്കിയ സിനിമ കൂടിയായിരുന്നു പ്രജ. 4 മിനിറ്റ് ദൈർഘ്യമുള്ള ഈ ഡയലോഗ് മലയാള സിനിമയിലെ പ്രശസ്തമായ ഡയലോഗുകളിൽ ഏറ്റവും ദൈർഘ്യമേറിയ ഡയലോഗുകളിൽ ഒന്നാണ്. തിയേറ്ററുകളിൽ പ്രേക്ഷകരെ സീറ്റിൽ എഴുന്നേൽപ്പിച്ച് നിർത്തി കൈയടിപ്പിച്ച ഒരു ഡയലോഗ് കൂടിയായിരുന്നു ഇത്. ചതിയൻ ചന്തുവിന്റെ കൊടുങ്ക്രൂരതകളെ പറ്റി നിങ്ങൾക്ക് എന്തറിയാം? ആവശ്യത്തിലേറെ. ഇരുമ്പാണി തട്ടി മുളയാണി വെച്ച് പൊൻകാരം കൊണ്ട് ചുരിക വളക്കാൻ കൊല്ലന് 16 പണം കൊടുത്തവൻ ചന്തു. മുപ്പത് വർഷങ്ങൾക്ക് ശേഷം ഇന്നും മലയാള സിനിമാ പ്രേക്ഷകർക്ക് ആവേശമായിരിക്കുന്ന ഒരു സിനിമാ ഡയലോഗാണ് ഒരു വടക്കൻ വീരഗാഥയിൽ മമ്മൂട്ടി നടത്തിയ ഈ ഡയലോഗ്. മലയാള സാഹിത്യത്തിൻ്റെ കാരണവർ ശ്രീ MD വാസുദേവൻ നായരുടെ തൂലികയിൽ പിറന്ന ഈ ഡയലോഗുകൾ
മലയാള സിനിമ ഉള്ളിടത്തോളം കാലം മലയാളി മറക്കില്ല. മലയാള സിനിമയുടെ വലിയേട്ടൻ പത്മശ്രീ, മമ്മൂട്ടിയുടെ ഗനഗാംഭീര്യ ശബ്ദവും സംവിധായകൻ ഹരിഹരൻ്റെ സംവിധാന മികവും ഒത്തുചേർന്നപ്പോൾ മലയാള സിനിമയ്ക്ക് മറക്കാനാവാത്ത ഒരു സിനിമ ഡയലോഗ് പിറക്കുകയായിരുന്നു. ഇതിനുശേഷം ഇതേ ജോണറിലുള്ള പല മലയാള സിനിമകൾ ഉണ്ടായെങ്കിലും ഒരു വടക്കൻ വീരഗാഥയിലെ ഈ ഡയലോഗ് ഉയർത്തിയ തരംഗത്തെ മറികടക്കാൻ പറ്റിയ മറ്റൊരു സിനിമ ഡയലോഗ് ഇന്നേ വരെ മലയാള സിനിമയിൽ പിറന്നിട്ടില്ല. ഈ മാസ് ഡയലോഗുകളുടെ പൂർണ്ണരൂപത്തിൻ്റെ ലിങ്കുകൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. കാണാം, കേൾക്കാം, ആസ്വദിക്കാം. മാസ് ഡയലോഗുകളുള്ള മറ്റു മലയാള സിനിമകൾ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. അടുത്ത പ്രാവശ്യം സിനിമയുടെ മറ്റൊരു വിശേഷവുമായിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും സ്നേഹം, സമാധാനം, സന്തോഷം.